പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പ്രചാരണ കാര്യത്തിൽ ഏറെ മുന്നിലാണ്. ഇപ്പോൾ പ്രചാരണത്തിനായൊക്കെ പുതുപ്പള്ളിയിലേക്ക് എത്തിയ മുതിർന്ന കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കിനിപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നേരിടുകയാണ്? ഉമ്മൻചാണ്ടിയുടെ വിയോഗം കഴിഞ്ഞ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്? ഇത് ഞങ്ങളുടെ ഒരു മണ്ഡലമാണ്. കോൺഗ്രസിനോടൊപ്പം ഈ ജനത കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമായി നിൽക്കുന്നതാണ്. അവരിത്തവണ ഉമ്മൻചാണ്ടിയുടെ ഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്ഥാനാർത്ഥി, യു ഡി എഫ് സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ മകനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കും. അങ്ങനെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇന്ന് ഞങ്ങളിപ്പോൾ ഒരാഴ്ചയായിട്ട് ഫീൽഡിലുണ്ട്, ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. ഈ സഹതാപ തരംഗത്തിനപ്പുറത്തേക്ക് വികസനം ചർച്ച ചെയ്ത് ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായി ഇവിടെ വിജയം നേടാനാകുമെന്നാണ് എൽ ഡി എഫ് പറയുന്നത്. വികസനം കേരളത്തിൽ ചർച്ച ചെയ്യണം. കേരള ചരിത്രത്തിലെ വികസനത്തിന് പുതിയ ഒരു മുഖമെഴുതി ചേർത്ത നേതാവാണ് ഉമ്മൻചാണ്ടി. അത്ഭുതങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത്. എത്ര വികസനമാണ് കേരളത്തിൽ നടത്തിയിട്ടുള്ളത്! കേരളത്തിൻ്റെ നമ്മുടെ പിന്നെ കൊച്ചി മെട്രോ, കണ്ണൂർ എയർപോർട്ട്, വിഴിഞ്ഞം, അതുപോലെ തന്നെ എത്ര വലിയ മെഗാ പ്രോജക്റ്റുകൾ കേരളത്തിന് കൊണ്ടുപോകുന്നയാളാണ് ഉമ്മൻചാണ്ടിയെ. ആ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ ആളുകളോട് ചോദിക്കും, ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവരാഗ്രഹിക്കുന്ന ഒരു വികസനം ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ എയർപോർട്ടിൻ്റെ കാര്യമില്ല, സീ പോർട്ടിൻ്റെ കാര്യമില്ല, അതൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ഈ നാട് ആഗ്രഹിക്കുന്ന, ഇന്ന് ഈ നാട്ടിൽ കാണുന്ന എല്ലാ പിന്നെ പദ്ധതികളും, എല്ലാ പിന്നെ റോഡുകളാണെങ്കിലും പാലങ്ങളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും ഇവിടുത്തെ ആശുപത്രികളാണെങ്കിലും കോളേജുകളാണെങ്കിലും ഒക്കെ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നത് തന്നെയാണ്. കഴിഞ്ഞ 53 വർഷം അദ്ദേഹത്തിൻ്റെ കൈയൊപ്പില്ലാത്ത ഒരു വികസനം ഈ മണ്ണിൽ നടന്നിട്ടില്ല. പിന്നെ ഏത് വികസനത്തിൻ്റെ കാര്യം ഇവരീ പറയുന്നത്? വെറുതെ തിരഞ്ഞെടുപ്പ് സമയത്ത് ഒന്നും പറയാനില്ലാത്ത കൊണ്ട് അപ്പോൾ വേറൊരു നമ്പർ. ഇന്ന് വരെ വികസനം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. വികസനം അവരുടെ അജണ്ടയുമല്ല. അതെന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അജണ്ടയാണ് വികസനം. കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെയായി ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ 10,000-ൽ താഴേക്ക് ആ ഭൂരിപക്ഷം എത്തിച്ചത് ജയിക്കാണ്. അതുകൊണ്ടാണ് ഇത്തവണയും അവർ എൽ ഡി എഫ് ജയിക്കിനെ മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അത് യു ഡി എഫിനൊരു വെല്ലുവിളിയാണ്. അത് ജയിക്കല്ല, അത് പല സാഹചര്യങ്ങളാണ് വരുന്നത്. ഈ കഴിഞ്ഞ 53 വർഷത്തിനുള്ളിൽ ഉമ്മൻചാണ്ടി പലപ്പോഴും പല ഭൂരിപക്ഷത്തിനാണ് ജയിച്ചിട്ടുള്ളത്. അത് 8,000-ന് ജയിച്ചിട്ടുണ്ട്, 10,000-ന് ജയിച്ചിട്ടുണ്ട്, 30,000-ന് ജയിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എപ്പോഴും അന്നത്തെ രാഷ്ട്രീയ ട്രെൻഡ് അനുസരിച്ച് ചിലപ്പോൾ വോട്ടുകൾ കൂടുതലും കുറവും വരും. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യവും അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിന് ഏറ്റവും വലിയ ഒരു ദിവസം അദ്ദേഹം ഈ കോൺസ്റ്റിറ്റ്യൻസിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായി ഇവിടെ വലിയ കള്ളപ്രചരണം നടത്തിയപ്പോൾ ആളുകളെ അദ്ദേഹത്തിന് ധരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതൊക്കെ സ്വാഭാവികമാണ്. എന്തായാലും ഉമ്മൻചാണ്ടി എല്ലാ 53 വർഷമായിട്ട് ഈ ജനത അദ്ദേഹത്തെ നെഞ്ചിലേറ്റുന്നില്ലേ. അതുകൊണ്ട് തന്നെ അതൊന്നും ഈ പറയുന്നതിലൊന്നും അർത്ഥമുള്ള പിന്നെ ഒരു കാര്യങ്ങളല്ല. ഇത്തവണ ചാണ്ടി ഉമ്മൻ എത്ര ഭൂരിപക്ഷം ലഭിക്കും എന്നാണ് കരുതുന്നത്? അത്ഭുതകരമായ ഭൂരിപക്ഷമായിരിക്കും, വലിയ ഭൂരിപക്ഷമായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുള്ളതാണ്, ഒരുപാട് ബൈ ഇലക്ഷനുകൾ. കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ ബൈ ഇലക്ഷനിലും തന്നെ ഞാൻ അതിനകത്തൊരു ഭാഗമായിട്ടുള്ളതാണ്. നമുക്കറിയാം ട്രെൻഡ്. ഏത് ജനവിഭാഗമാണ് ഉമ്മൻചാണ്ടി, ഈ ശ്രീ ചാണ്ടി ഉമ്മൻ എതിരായിട്ട് നിൽക്കുന്നത്? ഈ പ്രദേശത്തുള്ള പുതുപ്പള്ളിയിലെ എല്ലാ വിഭാഗം ജനതും സ്വന്തം മോനെ പോലെ ഉമ്മൻചാണ്ടിയുടെ പുത്രനെ കാണുന്നു എന്നുള്ളത് തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങളാരും വിചാരിക്കുന്നതിനപ്പുറത്തായിരിക്കും. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിക്ക് ഇന്ന് വരെ കിട്ടിയിട്ടുള്ളതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയായിരിക്കും ചാണ്ടി ഉമ്മൻ ജയിക്കാൻ പോകുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മൻ ജയിക്കുമെന്നാണ് കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ ന്യൂസ് 18-നോട് പ്രതികരിച്ചത്.